ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ ചുട്ടെടുക്കുകയാണ് ഇവിടെ. അപ്പം ഞാൻ ആ ഗ്രില്ലെടുത്ത് അടുപ്പിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു വാഴയിലയും കൂടെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണലിൽ കടന്നാണ് നമ്മുടെ മീൻ ചുട്ടെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മീൻ ഓരോന്നായിട്ട് വെച്ചെടുക്കാം. ഞാനിവിടെ നല്ല അടിപൊളി മത്തി മീനാണ് വെച്ചത്, മത്തി പൊള്ളിച്ചത് അല്ലെങ്കിൽ മത്തി ചുട്ടത്. അപ്പം ഞാനിതേപോലെ നിരത്തി വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ വാഴയില വെച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ആ വാഴയിലേൻ്റെ അകത്ത് വെച്ച് ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇതിൻ്റെ മുകളിൽ ഒരു വാഴയിലയും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അടപ്പായിട്ട്. അപ്പോൾ ഇതിന് രണ്ട് വാഴയിലേൻ്റെ നടുക്ക് മീൻ കടന്ന് ചുട്ടെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ പൊതിച്ചോറൊക്കെ പറയില്ല, അതേപോലെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതാ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് ഭാഗം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കത്തി അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയില്ല. നല്ല തീയൊന്നും വേണ്ട, കണലിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഇത് നല്ല നെയ്യുള്ള മത്തിയാണ്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ വേണ്ട, ഓയിൽ ഫ്രീ ആണ്, അത് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം നമ്മുടെ മത്തി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗം ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. നമ്മളെ വാഴയില കണ്ടോ നല്ലോണം. അപ്പോൾ ഈ വാഴയില കടന്ന് ചുട്ടെടുത്ത മത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിങ്ങോട്ട് എടുക്കുമ്പം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കഴിയും. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. നെക്സ്റ്റ് നമുക്ക് മീൻ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ മീന് തേച്ച് പിടിപ്പിക്കുമ്പോൾ, അതായത് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും വെച്ച് തേച്ച് പിടിപ്പിക്കുന്നതിലേക്ക് ഈ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം, 5-10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ, അതായത് ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണോ പൊരിക്കാൻ എടുക്കുന്നത് ആ ടൈമിൽ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് പൊരിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാൻ വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കാണ് ഞാൻ മീൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതൊരു ടിപ്പാണ്. മീൻ കരിഞ്ഞ് വന്ന് മറിച്ചിടുമ്പം മീൻ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പിലൊക്കെ ടേസ്റ്റ് വരുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു രസമാണിത് കഴിക്കാൻ. അതുപോലെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും അതെല്ലാം കൂടെ ഈ പൊരിച്ച് വരുമ്പം അതിൻ്റെ ഒരു സ്മെല്ലും അതും അടിപൊളിയാണ്. അപ്പം ഇങ്ങനെ വറുത്തെടുത്തൊരു മീനുണ്ടെങ്കിൽ അത് മതി നമുക്ക് ചോറ് കഴിക്കാൻ, അത്ര ടേസ്റ്റാണ്. അപ്പം ഇതുവരെക്കും ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓളെന്നൊരു ഓപ്ഷൻ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല ഫ്രൈ ആയി വരുന്നവരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. കണ്ടോ, തീരെ പിടിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, പൊട്ടിപ്പോവൊന്നും ചെയ്യുന്നില്ല, നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. അടി പിടിക്കാതിരിക്കാനും കരിയാതിരിക്കാനൊക്കെ വേണ്ടി മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വറുത്ത മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് മുറുകേണ്ടവർക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഞാൻ എന്തായാലും ഇവിടുന്ന് നമ്മുടെ ഏകദേശം ഒരു പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ഓഫാക്കാണ്. കുറച്ചേരം ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് നല്ലോണം ഇതിൻ്റെ ടേസ്റ്റൊക്കെ വന്ന്, ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിൻ്റെയും ഒക്കെ ചോയ വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെയെല്ലാം നമുക്ക് മാറ്റാം. ഫിഷ് ബിരിയാണിക്കൊക്കെ ഇങ്ങനെ ഫിഷ് പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി ജസ്റ്റ് ഒരു മസാലയും കൂടെ ഉണ്ടാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫിഷ് ബിരിയാണി, അതായത് മസാല, ഇവിടെ മസാല റെഡിയായി. അപ്പോൾ അത് അടിപൊളിയൊരു
ടേസ്റ്റാണ്. അപ്പോൾ ഫിഷ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊരിച്ചിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക, അപ്പം അടിപൊളിയാണ് കേട്ടോ. ഉള്ളി ഇഷ്ടമുള്ളവർക്ക് അതായത് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.